ഈ ന്യൂസ് മാത്രം കേൾക്കുന്നവരപ്പുറത്തേക്ക് ഭയങ്കരമായ ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടായത് അപ്പോഴാണോ ചേട്ടാ? എനിക്ക് തോന്നുന്നു ഈ ന്യൂസിനെ വളരെ സീരിയസ് ആയ ഒരു മാറ്റർ എന്ന രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴും അത് കുറച്ചുകൂടി അതിനൊരു എന്റർടൈൻമെന്റ് വാല്യൂ കൂടി കൊടുക്കാൻ പറ്റുന്നതാണ്. കാര്യം നമ്മൾക്ക് അങ്ങനെ എന്റർടൈൻമെന്റ് വാല്യൂ കൊടുക്കാൻ പറ്റില്ലെന്നില്ല, എല്ലാം എന്റർടൈൻമെന്റ് ആണ്. ന്യൂസ് തന്നെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് മാറുന്നു. അറ്റ് ദ സെയിം ടൈം അതിന്റെ സീരിയസ്നെസ് നമ്മൾ ചോർന്നു പോകാതെ ഇരിക്കുന്നു. അതിന്റെ ഒരു ജേർണലിസ്റ്റിക് കണ്ടന്റ് ചോർന്നു പോകാതെ തന്നെ അതൊരു എന്റർടൈൻമെന്റ് ആക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു അന്വേഷണം. ആ സമയത്ത് ഞാൻ കുറെ നെഗറ്റീവ് കമന്റുകൾ കണ്ടത് ഇത് തന്നെയായിരുന്നു. അതായത് ഇപ്പൊ അതൊരു ന്യൂസ് അല്ല, ഇതൊരുമാതിരി പിള്ളേരുകളി പോലെയായി പോകുന്നു. കർഷക ബില്ല് ട്രാക്ടർ ഓടിച്ചുകൊണ്ട് വരുന്നു, ചുഴലിക്കാരനെ മുന്നിൽ കൊണ്ട് നിർത്തുന്നു, ഇവരിത് കളിപ്പിക്കുകയാണോ കളിയാക്കുകയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ അടിയിൽ വന്നിരുന്നു. ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റുകൾ എങ്ങനെ നേരിട്ടു? അത് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾ ബാർക്ക് റേറ്റിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ സ്വാഭാവികമായി ആശങ്കകളെല്ലാം ആവിയായി പോകും. കാരണം ഈ പറയുന്ന ആളുകളെല്ലാവരും നമ്മൾ ഈ കാണിക്കുന്ന ഈ ഓഗ്മെന്റ് റിയാലിറ്റിയും നമ്മളുടെ ഈ ചടുലമായ പ്രസന്റേഷനും കാണാൻ വേണ്ടി നമ്മുടെ സ്ക്രീനിൽ കൂടി വരുന്നവരാണ്. അവർ നമ്മുടെ സുഹൃത്തുക്കളാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം തുടക്കത്തിൽ അവർ സമ്മതിച്ചിട്ടില്ല. ഇതല്ലല്ലോ ന്യൂസ്. ന്യൂസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ദൂരദർശനിൽ കുറച്ചെല്ലാം വീണയുണ്ടായിരുന്നു. വളരെ സ്റ്റിഫായി, ഒരു ഷർട്ടിന്റെ ഒരു ബട്ടൺ പോലും ചുളുങ്ങാതെ, കൈ പോലും, ഞാൻ ആദ്യം ഏഷ്യാനെറ്റിൽ വാർത്ത വായിക്കുന്ന സമയത്ത് കൈ പോലും ടേബിളിന് മുകളിലേക്ക് കൊണ്ടുവരാൻ സമ്മതിച്ചിരുന്നില്ല. ഒരു ദിവസം എന്റെ കൈ മുകളിലേക്ക് വന്നതിന് ഞാൻ അവിടെ കേട്ട പഴി ചെറുതല്ല, എന്റെ ഡെസ്കിലേക്ക് വിളിച്ച് നന്നായിട്ട് ഫയർ ചെയ്തു. അതെന്റെ, അതായത് 2001 സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൽ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ കൈ മുകളിലേക്ക് ഇങ്ങനെ എന്താണ് എന്ന രീതിയിൽ ചോദിക്കാൻ വേണ്ടി വരുന്നതാണ്. ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നത്, കൈയും കാലും ട്രാക്ടറും ഒക്കെ സ്ക്രീനിലേക്ക് എത്തിയിരിക്കുന്നു. അതൊരു മാറ്റമാണ്. അത് ഈ സോഷ്യൽ മീഡിയ കൂടെ കൊണ്ടുവരുന്ന ഒരു മാറ്റം. ഇനിയപ്പോ ഇനി അങ്ങോട്ട് ജേർണലിസ്റ്റ് ആവണമെങ്കിലും കുറച്ച് അഭിനയം ഒക്കെ പഠിക്കണം എന്നുണ്ടോ? അപ്പോഴും ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് നമ്മളെ സഹായിക്കും. എനിക്കൊരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കാര്യം ഞാൻ കുറച്ചു കാലം കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ഞങ്ങളുടെ അഞ്ചലാണ് വയല വാസ്തവമുള്ള സാറിന്റെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നാട്ടിൻ പ്രദേശത്തെ ഒരു ക്ലബുണ്ട്, അജന്ത എന്ന് പറഞ്ഞ. അവിടെ നിന്നാണ് ഞങ്ങൾ അഭിനയത്തിന്റെ ഭാഗമായിട്ടൊക്കെ നാടക പരിശീലന കളരികളിലൂടെ ഭാഗമായി വരുന്നത്. സർവകലാശാലയിലടക്കം നമ്മൾ ഒട്ടേറെ നാടകങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് ഇതത്ര ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമല്ല. പിന്നെ അഭിനയം അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല. ശ്രീകണ്ഠ സാർ അതിന്റെ ഒപ്പം കൂടുന്നതുകൊണ്ട് ആരാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലാണ് നിങ്ങൾ കോമ്പറ്റീഷൻ. എനർജി എന്ന് പറഞ്ഞാൽ എന്നെ വല്ലാതെ അമേസ് ചെയ്യിപ്പിച്ചു. അതായത് ഈ ഒരു പ്രായത്തിലും ഞങ്ങളുടെ ഇരട്ടി എനർജി കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഏത് അർദ്ധരാത്രി പോണെങ്കിലും, അതിനുശേഷം ഞങ്ങൾ ഈ കഴിഞ്ഞ ന്യൂ ഇയറിന്റെ ഒരു സെലിബ്രേഷൻ എന്തൊരു പപ്പാഞ്ഞി കത്തിച്ചു കാർണിവൽ, അത് ഓഗ്മെന്റ് റിയാലിറ്റിയിൽ കത്തിച്ചതാണ്. അപ്പോഴൊക്കെ ഞാൻ നിൽക്കുന്നതിന്റെ ഇരട്ടി എനർജിയിലാണ് എസ് കെ നിൽക്കുന്നത്. അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി വല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെയും എനിക്ക് തോന്നുന്നു ചുമ്മാ സംസാരിച്ചാൽ പോലും അത് ഞങ്ങൾ തമ്മിൽ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുന്നു. അതുകൊണ്ടായിരിക്കും ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അരുൺ ചേട്ടന്റെ കാണപ്പെട്ട ദൈവം എസ് കെ എന്നാണ്, ശ്രീകണ്ഠൻ സാർ ആണ്. ഇതിനകത്തെ വാസ്തവം എസ് കെ ശരിക്കും എനിക്ക് വല്ലാത്ത ബഹുമാനമുള്ള മനുഷ്യൻ. കാരണം നമ്മൾ കാണുന്ന എസ് കെ അപ്പുറത്ത് വളരെ പ്രൊഫഷണലായ ഒരു എന്റർപ്രണർ ഉണ്ട്.